നമസ്കാരം. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 8 മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് അവലോകന യോഗത്തിൽ പറഞ്ഞു. WIPR നിരക്ക് 14 കൂടുതലുള്ള ജില്ലകളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ 50%ത്തിലധികം വർദ്ധിപ്പിക്കും. ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രതിദിനം 15,000 പേർക്ക് പ്രവേശനം അനുവദിക്കും. ഓഗസ്റ്റ് 15 നട തുറക്കുമ്പോൾ 2 ഡോസ് വാക്സിനോ 72 മണിക്കൂറിനകമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കും. ഓണത്തിന് ആൾക്കൂട്ടമുണ്ടാവുന്ന പരിപാടികൾ അനുവദിക്കില്ല. ബീച്ചുകളിൽ നിയന്ത്രണമുണ്ടാകും. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാകും വഴിയോര കച്ചവടം അനുവദിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ വ്യാപാരികളുടെ യോഗം വിളിക്കും. ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യത്യസ്ത തദ്ദേശ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഓരോ സ്ഥാപനത്തിൻ്റെയും യോഗം വെവ്വേറെ വിളിക്കും. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ കൂടി പങ്കെടുത്തുകൊണ്ടാകും യോഗം. ഇതുവരെ വാക്സിൻ ലഭ്യമാക്കാത്തവർക്കും ചില അസുഖങ്ങൾ കാരണം വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്തവർക്കും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് കടകളിൽ പോകാൻ അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കടകളിലും മറ്റും പോകാൻ അർഹതാ മാനദണ്ഡമുള്ള ആരും തന്നെ വീട്ടിലില്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ പോകാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീടുകളിൽ ഹോം ഡെലിവറി ചെയ്യാൻ വ്യാപാരികൾ ശ്രദ്ധിക്കണം. അവർക്ക് കടകളിൽ പ്രത്യേക പരിഗണന നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് കടകളിൽ പോകാൻ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു നേരത്തെ സർക്കാരിൻ്റെ നിർദ്ദേശം. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സർക്കാരിൻ്റെ മാനദണ്ഡം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പ്രതിപക്ഷം നിയമസഭയിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. കടകളിൽ സാധനം വാങ്ങാനെത്തിയവർ വാക്സിൻ എടുത്തവരാണോ എന്ന് പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നുമില്ല. അതേസമയം സംസ്ഥാനത്ത് ആവശ്യത്തിന് വാക്സിൻ ലഭ്യമല്ലാത്ത സാഹചര്യവും ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് വാക്സിൻ കുറവുള്ള ജില്ലകളിൽ വാക്സിൻ എത്തിച്ചത്. വാക്സിൻ കിട്ടാനില്ലാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ നിർബന്ധിതരായത്. പീഡിയാട്രിക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. വിദേശത്ത് പോകാനായി വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്ക് RT-PCR ടെസ്റ്റ് നടത്തുന്നതിന് ഏകീകൃത നിരക്ക് നിശ്ചയിക്കും. സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനായി 20 ലക്ഷം ഡോസ് വാക്സിൻ വാങ്ങാനുള്ള നടപടികൾ പൂർത്തിയായി. ഏതൊക്കെ ആശുപത്രികൾക്ക് എത്ര വാക്സിൻ എന്നത് നേരത്തെ ധാരണയുണ്ടാകണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാക്സിൻ നൽകാനുള്ള സൗകര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.